നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതകേസരി ടി വിയിലേക്ക് സ്വാഗതം ഫ്രാങ്ക്ഫേർട്ടിൽ നിന്ന് ബംഗളൂരുലേക്കുള്ള ലുഫ്താൻസ ഫ്ലൈറ്റ് മെഡിക്കൽ എമർജൻസി കാരണം തുർക്കിയിലെ ഇസ്താംബൂളിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു എന്നാൽ ഇവിടെ നിന്നും വിമാനത്തിന് പറന്നു വരാനുള്ള സമയം ലഭിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം ഇതേ തുടർന്ന് ക്ഷീണിതരായ യാത്രക്കാർ വിമാനത്താവളത്തിൽ രണ്ട് ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്നു ഒക്ടോബർ പതിനെട്ടിന് യാത്ര തിരിച്ച വിമാനം പിറ്റേന്ന് രാവിലെ ലക്ഷ്യസ്ഥലമായ ബാംഗ്ലൂരിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് രാത്രി പത്ത് മുപ്പതിന് മാത്രമാണ് ഇസ്താംബൂളിൽ നിന്നും വിമാനത്തിന് യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞത് ഉദ്ദേശ്യം രണ്ട് ദിവസത്തോളം സമയമാണ് ഇതുമൂലം യാത്രക്കാർക്ക് നഷ്ടമായത് മുന്നൂറോളം ഇന്ത്യക്കാരായിരുന്നു ബംഗ്ലൂരിലേക്കുള്ള ലുഫ്താൻസ ഫ്ലൈറ്റിലുണ്ടായിരുന്നത് വിമാനം ഷെഡ്യൂൾ ചെയ്യാത്ത സ്ഥലത്ത് നിന്നും പുറപ്പെടാൻ രണ്ട് ദിവസത്തോളം സമയമെടുത്തതിൽ യാത്രക്കാരെല്ലാം അസ്വസ്ഥരാണ് ഗ്രാമി അവാർഡ് ജേതാവായ ഇന്ത്യൻ സംഗീത സംവിധായകൻ റിക്കി കേജ് ഉൾപ്പെടെയുള്ളവർ യാത്രക്കാരിലുണ്ട് വിമാനം യാത്ര ആരംഭിക്കുന്നതിനുള്ള അറിയിപ്പ് ലഭിച്ചതായി പലതവണ വിമാന കമ്പനി യാത്രക്കാരെ അറിയിച്ചുവെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല നാല് പ്രാവശ്യത്തോളം ഇത്തരത്തിൽ കമ്പനി സമയം മാറ്റി പറഞ്ഞതായും യാത്രക്കാർ ആരോപിക്കുന്നു ഒക്ടോബർ പത്തൊമ്പതിന് അതായത് ബുധനാഴ്ച രാവിലെ ഒന്ന് ഇരുപത്തി അഞ്ചിന് വിമാനം തുർക്കിയുടെ വ്യോമാതിർത്തിയായ കരിങ്കടലിന് മുകളിലെത്തിയപ്പോഴാണ് മെഡിക്കൽ എമർജൻസി ഉണ്ടായത് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി വിമാനം ഉസ്താംബിളിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി സുരക്ഷാ കാരണങ്ങളാൽ ഫ്ലൈറ്റ് യാത്ര പുനരാരംഭിക്കുന്നതിന് മുമ്പ് വിമാനത്തിലെ ഓക്സിജൻ സിലിണ്ടറുകൾ മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഈ പ്രവൃത്തിക്ക് ഉദ്ദേശിച്ചതിലും കൂടുതൽ സമയം എടുത്തതിനാലാണ് സമയം നീട്ടേണ്ടി വന്നതെന്നും വിമാന അറിയിച്ചു യാത്രക്കാർക്കുള്ള അസൗകര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും അസൗകര്യങ്ങളിൽ ഖേദിക്കുന്നതായും ലുഫ്താൻസ അറിയിച്ചു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ